ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങി, എല്ലായിടത്തും നല്ല തണുപ്പാണ് ഇപ്രാവശ്യം. അപ്പോൾ അതുപോലെ തന്നെ അസുഖങ്ങളും വളരെയധികം കൂടി, കൊറോണയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വൈറൽ ഫീവർ ഉണ്ട്, ഫ്ലൂ ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രമിക്കുക, അതേപോലെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡും ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്ന ഒരു അടിപൊളി ലിക്വിഡ് ഡോ ഉപയോഗിച്ചിട്ടുള്ള ചില്ലി ഗാർലിക് പറാത്തയാണ്. അത് നമുക്ക് കുഴക്കോ പരത്തോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറും 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ക്രിസ്പിയും അതേപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പറാത്തയാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടെ കാണിക്കുന്നത് എഗ്സ് സ്ക്രാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചില്ലി ഗാർലിക് പറാട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ, സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്, സാധാരണ ബട്ടർ ആയാലും മതി. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്, അതും നമുക്കൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇത് ഓപ്ഷണലാണ്, ഒരല്പം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഇതേപോലെ അരിഞ്ഞത്. ഞാൻ 1 ടീസ്പൂണോളം 1.5 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഡോ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, ഈ 1 കപ്പിൽ തന്നെ നമുക്ക് ആട്ടപ്പൊടിയും കൂടി എടുക്കാം, അതായത് ഗോതമ്പ് പൊടി. ഇനി നമുക്ക് നമ്മുടെ ഡോയിലേക്ക് ഈ നമ്മൾ ആദ്യം എടുത്ത കപ്പില്ലേ അതിൻ്റെ സെയിം അളവ് 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അത് നമ്മൾ ആദ്യം 1 കപ്പ് ഒഴിച്ചതിന് ശേഷം ഇതേ അളവിൽ 2 കപ്പ് കൂടി നമുക്ക് ചേർത്ത്, നമുക്ക് വെള്ളം 2 കപ്പാണ് ടോട്ടൽ വേണ്ടത്. നമ്മൾ 2 കപ്പ് പൊടിയെല്ലാം എടുത്തത്, അപ്പോൾ വെള്ളം നമുക്ക് വീണ്ടും ചേർത്തി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം നേരിയതും ആവരുത്, ഏകദേശം 1 ഇഡ്ഡലി മാവിനെയും കട്ടി കുറച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഈ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ മാവിലേക്ക് ഇതായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗാർലിക്കും ചില്ലി ഫ്ലേക്സും ബട്ടറും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എല്ലാം കൂടി. നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, അടച്ചു വെക്കണം ഇതേപോലെ. അപ്പം നമ്മുടെ ഗാർലിക് പൊറോട്ട റെഡിയാക്കാനായിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. തവ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊരു വലിയ തവി ആയതുകൊണ്ട് ഈ 1 തവി മാവ് മതി. നമുക്ക് അധികം കട്ടിയും വേണ്ട, അധികം നേരിയതും ആകാൻ പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിലാണ് നമുക്ക് ഈ പൊറോട്ട പരത്തിയെടുക്കേണ്ടത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ നന്നായിട്ട് ആറി വരട്ടെ, അതിനുശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായി ആറിയതിന് ശേഷമാണ് നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം നന്നായി ആറി വരുന്നുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തീ അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ബട്ടർ തൂളി കൊടുക്കാം. ബട്ടറോ നെയ്യോ എന്തായാലും മതി. അതിനുശേഷം തിരിച്ചു കൊടുക്കാം. ആ സൈഡിൽ കൂടി നന്നായിട്ടൊന്ന് ബട്ടർ തൂളി കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചില്ലി ഗാർലിക് പറാത്ത, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ.
പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി വരാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ.